നമസ്കാരം. 6000 വർഷം പഴക്കമുള്ള ഒരു തലയോട്ടിയും 1998ലുണ്ടായ സുനാമിയും തമ്മിൽ എന്താണ് ബന്ധം? ഓസ്ട്രേലിയയിൽ ന്യൂ സൗത്ത് വെയിൽസ് സർവകലാശാലയിലെ ഗവേഷകർ പറയുന്നു ബന്ധമുണ്ട്. സുനാമിയിൽ കൊല്ലപ്പെട്ട മനുഷ്യന്റെ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ശരീരാവശിഷ്ടമാണ് പാപ്പുവ ന്യൂ ഗിനിയയിൽ നിന്ന് 1929ൽ കണ്ടെത്തിയതെന്ന റിപ്പോർട്ടുണ്ട്. സുനാമിയിലാണ് ആ മനുഷ്യൻ കൊല്ലപ്പെട്ടതെന്ന കാര്യത്തിൽ തെളിവ് നൽകിയതാകട്ടെ 1998ൽ സമീപ മേഖലയുണ്ടായ മറ്റൊരു സുനാമിയും. പാപ്പുവ ന്യൂ ഗിനിയയിലെ എയ്ത്തപ് മേഖലയിൽ നിന്നാണ് 88 വർഷം മുൻപ് ഗവേഷകർ തലയോട്ടി കണ്ടെത്തിയത്. മേഖലയിൽ നിന്നും ലഭിച്ചിട്ടുള്ള അവശിഷ്ടങ്ങളിൽ ഏറെ അപൂർവമാണ് ഈ തലയോട്ടി. എയ്ത്തപ് തലയോട്ടി എന്ന് പ്രശസ്തമായ ഈ ഹോമോ ഇറക്ട്സ് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരുടേതാണെന്നാണ് കരുതിയത്. കൃത്യമായ രീതിയിൽ സംരക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു ഇത്. എന്നാൽ വിശദമായ റേഡിയോ കാർബൺ പരിശോധനയിൽ തലയോട്ടിക്ക് 3500 മുതൽ 7000 വർഷം വരെ പഴക്കമുള്ളതായി തെളിഞ്ഞു. പാപ്പുവ ന്യൂ ഗിനിയയുടെ വടക്കൻ തീരത്ത് നിന്നും 12 കിലോമീറ്ററോളം ദൂരെയായിട്ടുള്ള മേഖലയിൽ നിന്നായിരുന്നു തലയോട്ടി ലഭിച്ചത്. ചരിത്രത്തിലുടനീളം വൻ ഭൂകമ്പങ്ങളും സുനാമികളും രേഖപ്പെടുത്തിയ ഇന്നത്തെ എയ്ത്തപ് നഗരത്തോട് ചേർന്നുള്ള പ്രദേശമായിരുന്നു അത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് സമുദ്രജലനിരപ്പ് ഉയർന്ന നിലയിലായിരുന്നതിനാൽ എയ്ത്തപ് മേഖലയെ സമുദ്രതീരത്തോട് ചേർന്നായിരിക്കണം നിലകൊണ്ടത്. 6000 വർഷങ്ങൾക്ക് മുൻപ് തീരത്തോട് ചേർന്നുള്ള ചതുപ്പ് പ്രദേശമായിരുന്നു എയ്ത്തപ് എന്നാണ് കണ്ടെത്തൽ. തലയോട്ടി വിശദമായി പരിശോധിച്ചെങ്കിലും അത് ലഭിച്ച സ്ഥലം കാര്യമായി ആരും ശ്രദ്ധിച്ചില്ല. 2014ൽ ഒരു സംഘം ഭൗമശാസ്ത്രജ്ഞർ പ്രദേശത്തെത്തുകയും മണ്ണിന്റെ മറ്റും സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തു. 1998ൽ സുനാമിയിലുണ്ടായ സമീപത്തെ തീരമേഖലയിൽ നിന്നുള്ള മണ്ണിന്റെ സാമ്പിളുകളും പരിശോധിച്ചു. രണ്ടിനും ഏറെ സാമ്യതയുണ്ടായിരുന്നു. ഇരുമേഖലയിലും ജീവിച്ചിരുന്ന മനുഷ്യര് സുനാമി കാരണമുണ്ടായ വൻ വെള്ളപ്പൊക്കം ബാധിച്ചതായും വ്യക്തമായി. മണ്ണിന്റെ രാസഘടനയും മൺതരിയുടെ വലിപ്പവുമെല്ലാം പരിശോധിക്കപ്പെട്ടു. കടലിൽ നിന്ന് ഏറെ ദൂരെയായിട്ടും എയ്തപ്പിലെ മണ്ണിൽ സമുദ്രത്തിൽ മാത്രം കാണുന്ന സൂക്ഷ്മജീവികളുടെ അവശിഷ്ടങ്ങളുടെ സാന്നിധ്യവും തിരിച്ചറിഞ്ഞു. 1998ലെ സുനാമി സാമ്പിളാണ് ഇതൊക്കെയും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.